യെശയ്യ 33 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും, ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും, അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല, അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. നീതിയുടെ മാർഗത്തിൽ ചരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അനീതി പ്രവർത്തിക്കാത്തവൻ. അടുത്തത് സത്യം സംസാരിക്കുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ. ഇപ്പൊ ഈ നാളുകളിൽ ഒരുപാട് പേര് പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ ഇന്റർനെറ്റിലുള്ള തിന്മയും അശുദ്ധിയും എല്ലാം, പോർണോഗ്രഫി, അശ്ലീലം, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ, ഞാൻ തിന്മ കാണില്ല എന്ന് ദൈവകൃപയാൽ തീരുമാനിക്കുന്നവൻ. എന്താ അവൻ്റെ പ്രതിഫലം? അവൻ ഉന്നതങ്ങളിൽ വസിക്കും. പ്രതിഫലം അത്, മനസ്സിലായോ? അവൻ ഉന്നതങ്ങളിൽ. ഓരോ കുംഭസാരവും നമ്മുടെ കുടുംബത്തെ ഉയർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഓരോ കുംഭസാരവും നമ്മുടെ ജീവിതത്തെ ദൈവം ഉയർത്തുന്ന വഴികളിലേക്ക് കൊണ്ടുപോകും. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വട്ടാലിച്ചൻ എനിക്കൊരു ഉപദേശം തന്നു. ഉപദേശം ഇതായിരുന്നു, മോനെ കുംഭസാരിച്ച് കുംഭസാരിച്ച് കയറി വരാൻ പറഞ്ഞു. ഭയങ്കര വാക്കാണത്, കുംഭസാരിച്ച് കുംഭസാരിച്ച് കയറി വരാൻ. അന്ന് എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. അതായത് ഏറ്റവും മൈന്യൂട്ടായ തിന്മകൾ വരെ കണ്ടെത്തി ഏറ്റുപറഞ്ഞ് കയറി വരാൻ. കണ്ടോ, അത് വലിയ കാര്യമാണത്. പറയുകയാണ്, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. അടുത്ത വാക്യം, ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ അവന് ചുറ്റും വലിയ കോട്ട. ശിലാദുർഗം എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകൾ കൊണ്ട് തീർത്ത കോട്ട, വലിയ പർവ്വതങ്ങൾ തീർക്കുന്ന കോട്ട, സംരക്ഷണം. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും. നമ്മൾ ഓർത്തിരിക്കണം, പാപത്തിൽ ജീവിക്കുന്ന ഓരോ സമയത്തും വി ആർ പ്രോൺ ടു അറ്റാക്ക്. നമ്മൾ ആക്രമണത്തിന് എല്ലാ സാധ്യതകളും തുറന്നിടപ്പെട്ടവരാണ്. ഏത് സമയത്തും നമ്മുടെ ജീവിതം നശിക്കാം, ഏത് സമയത്തും കുടുംബം തകരാം. അതങ്ങനെയാണ്, നാം വഴുക്കുന്ന വരമ്പിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നാം തെന്നിവീഴാൻ സാധ്യതയുള്ള ഇടവഴികളിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് പാപത്തിൻ്റെ പ്രശ്നം. എന്താ പ്രശ്നം? അത് പാപം നമ്മളെ നാശത്തിലെത്തിക്കും. അപ്പോൾ അതുകൊണ്ട് പാപം ഉപേക്ഷിക്കുമ്പോൾ അവൻ ശിലാദുർഗങ്ങളാൽ പ്രതിരോധം ഉറപ്പിക്കും. അടുത്ത വാക്യം, അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല. സാമ്പത്തിക മേഖലയാണത്, അവന് ദാഹജലം കിട്ടും, തീർച്ചയാണ്. സാമ്പത്തിക മേഖലയാണ്, വരുമാനത്തിൻ്റെ വഴികളാണ്. വിശുദ്ധി നിങ്ങൾക്ക് സുസ്ഥിരമായ ഒരു ജീവിതം കൊണ്ട് തരും. വിശുദ്ധി നമുക്ക് നിലനിൽക്കുന്ന, അതായത് മദ്യപാനം ഉപേക്ഷിക്കുമ്പോൾ, പുകവലി ഉപേക്ഷിക്കുമ്പോൾ, ലഹരി ഉപേക്ഷിക്കുമ്പോൾ, തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ, അവിഹിത മാർഗങ്ങളിൽ നിന്ന് മാറാൻ തീരുമാനിക്കുമ്പോൾ, മാനസാന്തരത്തിലേക്ക് ഹൃദയത്തെ തിരിക്കുമ്പോൾ, അതുവഴി ആ ഒരൊറ്റ കാരണം കൊണ്ട് കുടുംബം സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കും. ഇത് ദൈവവചനമാണ്, ഇതിന് മാറ്റമില്ല, ഇതിന് മാറ്റം ഉണ്ടാവില്ല. അതായത് വിശുദ്ധിക്ക് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലമുണ്ട്. അപ്പം അതാണ് പറയുന്നത്, അവൻ ഉന്നതങ്ങളിൽ, അവന് ദാഹജലം കിട്ടും, തീർച്ചയാണ്. അവൻ്റെ ആഹാരം മുടങ്ങില്ല, അവന് വേണ്ടി ദൈവം വഴി തുറക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്, ഇപ്പോൾ ആളുകൾ പരക്കം പായുന്ന കാലമല്ലേ, പരക്കം പായുകയാണ്. എന്ത് ചെയ്താൽ അനുഗ്രഹം പ്രാപിക്കാം, അതിനെവിടെയും പോകാൻ തയ്യാറാണ്, എത്ര ദൂരം വേണേലും പോകാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരിടത്തും പോകണ്ട, തിരുവനന്തപുരത്തും വരണ്ട, കാസർഗോഡും പോകണ്ട, ഒരിടത്തും വരണ്ട. വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ പിന്നെ നിങ്ങൾ ഈ അലഞ്ഞു നടപ്പതോടെ അവസാനിക്കും.